വീൽസ് ഓട്ടോടെക് ക്ലാസ് ആൻഡ് കൺസലേഷൻ കോർണറിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഹയർ സെക്കൻഡറി ഓർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, ITI, പോളിടെക്നിക്, BTECH ഇത് കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് അവസരങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. +2 70% മാർക്കോടെ സയൻസ് ബാച്ച് പാസ്സായ ആൺകുട്ടികൾക്കുള്ള അവസരമാണ് ഞാൻ ആദ്യം പറയുന്നത്. ITI ഡിപ്ലോമ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ അപേക്ഷിക്കാം, പക്ഷേ 70% മാർക്ക് +2 ഇന്ത്യൻ ആർമിയിലേക്കുള്ള ടെക്നിക്കൽ എൻട്രി സ്കീം 44 അപേക്ഷയാണ് ആദ്യത്തേത്. ഇതിൽ നിങ്ങളുടെ ഏജ് ലിമിറ്റ് 16.5 മുതൽ 19.5 വയസ്സ് വരെയാണ്. ഓക്കെ, അതായത് 2 ജൂലൈ 2001 1 ജൂലൈ 2004 ഇടയിൽ ജനിച്ചവരാണ്. അങ്ങനെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ യോഗ്യത. പിന്നെ ഈ ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് ഹൈറ്റ് ഏകദേശം 158 സെൻറ്റിമീറ്റർ വേണം കേട്ടോ. അതിൽ 54.9 കിലോഗ്രാം വെയ്റ്റും വേണം. അവരുടെ ഒരു ബോഡി മാസ് ഇൻഡെക്സ് വെച്ചിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ടേബിളാണ് ഈ കാണുന്നത്. ചെറിയ വ്യത്യാസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാം. ഈ കാണുന്ന വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. joinindianarmy.nic.in 3 ഘട്ടങ്ങളിലായിട്ടാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആദ്യം റിട്ടേൺ ടെസ്റ്റ്, പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ, പിന്നെ ഇൻ്റർവ്യൂ. ഇതിൻ്റെ ട്രെയിനിങ് സ്റ്റൈപ്പൻഡ് തന്നെ 56,100 രൂപയാണ്. 4 വർഷത്തെ ട്രെയിനിങ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഗ്നോയുടെ ഒരു BTECH ഡിഗ്രി കിട്ടും. അതുപോലെ ആർമിയിൽ ലെഫ്റ്റനൻ്റ് റാങ്കിലായിരിക്കും നിയമനവും കിട്ടുക. നിലവിൽ 90 അവസരങ്ങളാണ് ഉള്ളതെങ്കിലും ആർമി റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിലൂടെ കടന്നു പോകുന്നത് നമ്മുടെ ആത്മവിശ്വാസവും കഴിവും കഴിവില്ലായ്മയും ഒക്കെ മനസ്സിലാക്കുന്നതിന് ഉപകരിക്കും. ഇനി നമുക്ക് BTECHകാരുടെയും ഡിപ്ലോമക്കാരുടെയും കുറച്ച് വേക്കൻസികളെ കുറിച്ചൊന്ന് നോക്കാം. ബ്രഹ്മപുത്ര ക്രാക്കർ ആൻഡ് പോളിമർ ലിമിറ്റഡ്, എ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എൻ്റർപ്രൈസ്, ഇവിടെ അപ്രൻറ്റീസുകളുടെ ഒഴിവിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഗ്രാജുവേറ്റ് അപ്രൻറ്റീസിൻ്റെ 60 ഒഴിവുകൾ, ടെക്നീഷ്യൻ അപ്രൻറ്റീസിൻ്റെ 16 ഒഴിവുകളും ഉൾപ്പെടെ 76 ഒഴിവുകളാണ് ഉള്ളത്. മെക്കാനിക്കൽ, കെമിക്കൽ, ഇലക്ട്രിക്കൽ ഇവയ്ക്കൊക്കെ ഡിപ്ലോമക്കാർക്ക് വേക്കൻസി ഉണ്ട്. ബാക്കി എല്ലാ ട്രേഡുകൾക്കും ഗ്രാജുവേറ്റ്സിനാണ് അപ്രൻറ്റീഷിപ്പ് വേക്കൻസി പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിന് എങ്ങനെയാണ് അപേക്ഷിക്കുന്നതെന്ന് നോക്കാം. കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴിലുള്ള ഏത് പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് അല്ലെങ്കിൽ ടെക്നീഷ്യൻ അപ്രൻറ്റീസ് ഇവരെയൊക്കെ എടുക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെൻറ്റിൻ്റെ നാഷണൽ അപ്രൻറ്റീഷിപ്പ് ട്രെയിനിങ് സ്കീമിൻ്റെ വെബ്സൈറ്റായ ഈ സൈറ്റിലൂടെയാണ്. MHRD.NATS.GOV.IN എന്ന സൈറ്റിലൂടെയാണ്. ഇതിൽ പാസ്സായ കുട്ടികൾ നിങ്ങളുടെ സ്റ്റുഡൻ്റ് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ഏത് സ്റ്റേറ്റാണ്, അതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്ത ഡിപ്ലോമയാണോ BTECH ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എൻട്രി ചെയ്ത് കൊടുക്കുക. എന്നിട്ട് റെഗുലർ സ്കീമാണെങ്കിൽ അങ്ങനെ റെഗുലർ സ്കീമാണ് അത് എൻട്രി ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഇതിനകത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എക്സ്പീരിയൻസ്, 1 ഇയർ എക്സ്പീരിയൻസിൽ ഉള്ളവർക്ക് ഇത് കിട്ടില്ല, അപ്രൻറ്റീഷിപ്പ് ട്രെയിനിങ് കിട്ടത്തില്ല. അതുകൊണ്ട് നോ എന്ന് കൊടുക്കുക. അതുപോലെ തന്നെ പ്രീവിയസ് ട്രെയിനിങ് അണ്ടർടേക്കൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നോ എന്ന് കൊടുക്കുക. ഇതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ഐഡിയിൽ ഒരു OTP വരും. അതിൽ പിന്നീട് നമ്മൾ കൊടുക്കേണ്ടത് ആധാർ കാർഡ് മറ്റുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. ഈ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ സോഫ്റ്റ് കോപ്പിയൊക്കെ നമ്മുടെ കയ്യിൽ വേണം. ഇത് കൊടുത്ത ശേഷം I have above data കൊടുക്കുക. പിന്നെ നിങ്ങളുടെ പേഴ്സണൽ ഇമെയിൽ ID കൊടുക്കുക. ഇമെയിൽ ID ഒരു OTP വരും. ഈ OTP നിങ്ങൾക്ക് പിന്നെ ലോഗിൻ ചെയ്യാനുള്ളത്. NATS ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ കമ്പനിയിൽ മാത്രമല്ല പൊതുമേഖലാ സ്ഥാപനങ്ങളായ എല്ലാ കമ്പനികളിലും ഉണ്ടാകുന്ന ഒഴിവുകളിലേക്ക് അപ്രൻറ്റീഷിപ്പിന് നിങ്ങൾക്ക് നേരിട്ട് തന്നെ അപേക്ഷിക്കാൻ കഴിയും. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ചെന്നൈയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷൻ ടെക്നോളജി NIOS ഏതാനും ചില അവസരങ്ങളാണ് ഞാൻ ഇനി പറയുന്നത്. ഇലക്ട്രീഷ്യൻ, ഇൻസ്ട്രുമെൻറ്റേഷൻ എന്നീ ട്രേഡുകളിൽ ITI കഴിഞ്ഞവർക്ക് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. രണ്ടാമതായി ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, മറൈൻ, സിവിൽ എന്നീ BTECH കോഴ്സുകളിൽ 60% മാർക്കുള്ളവർക്ക് Scientist 4 തസ്തികയിലേക്ക് അപേക്ഷിക്കാം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷൻ ടെക്നോളജിയുടെ ഈ വെബ്സൈറ്റ് വഴി വേണം നമ്മൾ അപേക്ഷിക്കാനുള്ളത്. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 7/9/2020. അതുപോലെ തന്നെ തപാലിൽ നമ്മൾ അപേക്ഷിച്ചതിൻ്റെ രേഖകൾ അയച്ചു കൊടുക്കേണ്ടുന്ന അവസാന തീയതി 14/9/2020.
പ്ലസ് ടു, VHSE, ITI, ഡിപ്ലോമ, ബിടെക് വേക്കൻസികളുമായി ഞാൻ വീണ്ടും അടുത്ത ആഴ്ച വരുന്നതാണ്. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു ഫോർ വാച്ചിങ്.